വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തു. ഇന്ന് അതിന്റെ ബാക്കി ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ആദ്യ വീഡിയോ കാണാത്തവര് ആ പാർട്ട് വണ്ണിന്റെ വീഡിയോ കാണണം. ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങി വെച്ചത്. കുറച്ചേറെ ചോദ്യങ്ങൾ നമ്മൾ അന്ന് ക്ലാസ്സിൽ ചെയ്തു. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്, സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോവാം. ഇവിടെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ചിന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. അഞ്ചിന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? അഞ്ചിന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ചിന്റെ ആദ്യ ഗുണിതം 5 × 1 5 ആണെന്ന് അറിയാം. അഞ്ചിന്റെ രണ്ടാമത്തെ ഗുണിതം 2 × 10 അറിയാം. അഞ്ചിന്റെ മൂന്നാമത്തെ ഗുണിതം 3 × 15 അറിയാം. അങ്ങനെ പോയി 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 5 × 20 ഗുണിതം വരെയാണ് പരിഗണിക്കേണ്ടത്. 5 × 20 ഗുണിതങ്ങളെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. 5 × 1 ഗുണിതം 5 × 1 5. 5 × 2 ഗുണിതം 2 × 10 5 × 3 ഗുണിതം 3 × 15 അങ്ങനെ പോയി 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 5 × 20 ഗുണിതം 5 × 20 100 5 × 20 ഗുണിതം വേണമെങ്കിൽ 5 × 20 കൊണ്ട് ഗുണിച്ചാൽ മതി, ഉത്തരം 100 വരും. ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് സമാന്തര ശ്രേണിയാണ്. 5, 10, 15, 20, 25 അങ്ങനെ പോകുന്ന സംഖ്യാശ്രേണിയാണ്. ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് മനസ്സിലായി. അങ്ങനെ സമാന്തര ശ്രേണിയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യ പദം 5 അറിയാം, അവസാന പദം 100 അറിയാം. 100 ഉം 5 ഉം കൂടെ കൂട്ടിയാൽ 105 വരും. ആ 105 പകുതി എടുത്താൽ പോരടാ മതി. 105 പകുതി എടുത്താൽ മതി. 105 പകുതി 52.5 എന്ന് വരും ഉത്തരം. ഇത്ര ഉള്ളൂ പരിപാടി, ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ 5 ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചത്. 5 ആദ്യ ഗുണിതം 5 × 1 5. 5 × 2 ഗുണിതം 2 × 10. 5 × 3 ഗുണിതം 3 × 15. അങ്ങനെ പോയി 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 5 × 20 ഗുണിതം 5 × 20 100 വരും. ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. സമാന്തര ശ്രേണിയാണ്. ആദ്യ പദം 5, അവസാന പദം 100. 100 ഉം 5 ഉം കൂടെ കൂട്ടിയാൽ 105 വരും. ആ 105 പകുതി 52.5 എന്ന് വരും. 52.5 ആൻസർ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 9 ആദ്യത്തെ 40 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 9 ആദ്യത്തെ 40 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 9 ആദ്യ ഗുണിതം നമുക്ക് എല്ലാവർക്കും അറിയാം 9 9 ആദ്യ ഗുണിതം 9 × 1 9. 9 രണ്ടാമത്തെ ഗുണിതം 9 × 2 18 അറിയാം. 9 മൂന്നാമത്തെ ഗുണിതം 9 × 3 27. അങ്ങനെ പോയി 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 9 ആദ്യത്തെ 40 ഗുണിതം വേണം. 9 ആദ്യത്തെ 40 ഗുണിതം വേണമെങ്കിൽ 9 × 40 കൊണ്ട് ഗുണിക്കുക. 9 ആദ്യത്തെ 40 ഗുണിതം വേണമെങ്കിൽ 9 × 40 കൊണ്ട് ഗുണിക്കുക. 9 × 40 കൊണ്ട് ഗുണിച്ചാൽ 9 × 40 കൊണ്ട് ഗുണിച്ചാൽ 9 × 40 കൊണ്ട് ഗുണിച്ചാൽ 360. ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് 9 ആദ്യത്തെ 40 ഗുണിതങ്ങളാണ്. 9 ആദ്യത്തെ 40 ഗുണിതങ്ങളാണ്. 9 ആദ്യത്തെ 40 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 9 ആദ്യത്തെ 40 ഗുണിതങ്ങൾ നമ്മൾ എഴുതി വെച്ചു. 9 40 9 × 40 360. ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആദ്യ പദവും ആയ 9 അവസാന പദമായ 360 കൂടെ കൂട്ടിയാൽ 360 9 കൂടെ കൂട്ടിയാൽ 369 വരും. ആ 369 പകുതി 369 പകുതി 184.5 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ലെങ്കിൽ സൈഡില് 369 2 കൊണ്ട് ഹരിച്ചാൽ മതി, ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ 9 ആദ്യത്തെ 40 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നായിരുന്നു ചോദ്യം. 9 ആദ്യ ഗുണിതം 9 9 രണ്ടാമത്തെ ഗുണിതം 9 × 2 18 9 മൂന്നാമത്തെ ഗുണിതം 9 × 3 27 അങ്ങനെ പോയി 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 പോയി
ഒൻപതിന്റെ 40-ാമത്തെ ഗുണിതം 9 × 40 360 ആണ്. അത്രയും സംഖ്യകളുടെ ഇത് സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതിയായിരുന്നു. ആദ്യ പദം 9 ആണ്, അവസാന പദം 360. 360 ഒൻപതും കൂടെ കൂട്ടിയാൽ 369 വരും. ആ 369-ന്റെ പകുതി 184.5 എന്ന് വരും. അടുത്തത് നിങ്ങളുടെ മുമ്പില് ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 7, 14, 21 എക്സെട്ര അങ്ങനെ പോകുന്ന സമാന്തര ശ്രേണിയാണ്. 105 വരെയുള്ള ഒരു സമാന്തര ശ്രേണിയാണ്. ഇതിന്റെ മധ്യപദം കണ്ടുപിടിക്കാനാണ് ചോദ്യം. മിഡിൽ നമ്പർ എപ്പോഴും നമ്മൾ കാണുന്ന ക്വസ്റ്റ്യനാണ്. ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിന്റെ മധ്യപദം കണ്ടുപിടിക്കാൻ ചോദിക്കാം. എടാ, ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിന്റെ മധ്യപദം അല്ലെങ്കിൽ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ സംഭവം എളുപ്പമോ? കാരണം ഏതൊരു സമാന്തര ശ്രേണിയാണെങ്കിലും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിലും അതിന്റെ മധ്യപദം എന്ന് പറഞ്ഞാൽ അർത്ഥം ശരാശരി അല്ലടാ, നമ്മൾ പഠിച്ചതല്ലേ. ഏതൊരു സമാന്തര ശ്രേണിയുടെയും മധ്യപദം ശരാശരിയാണ്. അത് ഏത് സമാന്തര ശ്രേണിയാണെങ്കിലും മധ്യപദത്തിന് നമ്മൾ ശരാശരി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ആദ്യ പദവും അവസാന പദവോടെ കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യ പദം 7 ആണ്, അവസാന പദം 105 ആണ്. 105, 7 കൂടെ കൂട്ടിയാൽ 112 വരും. 112 വരും. ആ 112-ന്റെ പകുതി 105, 7 കൂടെ കൂട്ടിയാൽ 112. 112-ന്റെ പകുതി ഉത്തരം 56. ആൻസർ 56. മറന്നുപോരുത്. അപ്പോൾ സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന്റെ മധ്യപദം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അത് ഏത് സമാന്തര ശ്രേണിയാണെങ്കിലും ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. മറന്നുപോരുത്. അങ്ങനെയാണെങ്കിൽ 6, 12, 18 എക്സെട്ര (66) ഈ സമാന്തര ശ്രേണിയുടെ മധ്യപദം വേണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യ പദം 6 ആണ്, അവസാന പദം 66 ആണ്. എടാ, 66-ഉം 6-ഉം കൂടെ കൂട്ടിയ 72. 66-ഉം 6-ഉം കൂടെ കൂട്ടിയാൽ 72 വരും. ആ 72-ന്റെ പകുതി 36. അപ്പൊ സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആദ്യ പദവും അവസാന പദവോടെ കൂട്ടി പകുതി എടുത്താൽ മതി. സമാന്തര ശ്രേണിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മറന്നുപോരുത്. അങ്ങനെയാണെങ്കിലേ അടുത്തത് നമ്മൾ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാ. എടാ, കുറെ സംഖ്യകൾ വരും, അതിലെ ഒരു നമ്പർ മിസ്സിംഗ് ആയിരിക്കും. നോക്കിയേ, 57, 49, 53, 62 എന്നീ സംഖ്യകളുടെ ശരാശരി 56 ആണെങ്കിൽ വൈയുടെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇത് സമാന്തര ശ്രേണിയൊന്നും അല്ല. കുറെ സംഖ്യകൾ വന്നിട്ട് അതിന്റെ ശരാശരി 56 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈയുടെ വില എത്ര എന്നാണ് ചോദ്യം. വൈയുടെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണ ഈ ശരാശരി എന്ന് പറഞ്ഞ അർത്ഥം, ശരാശരി എന്ന് പറഞ്ഞാൽ നമ്മൾ തുക ബൈ എണ്ണമാണെന്ന് പഠിച്ചു. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം എന്ന് പഠിച്ചു. മറ്റൊരു കോൺസെപ്റ്റ് പഠിച്ചത് ഈ മധ്യപദത്തിന് നമ്മൾ ശരാശരി എന്നാണ് പറയുന്നത്. മിഡിൽ നമ്പർ രണ്ടാമത് നമ്മൾ പഠിച്ചത് മധ്യപദമായിരിക്കും എന്ന് പഠിച്ചു. ഇനി ഈ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ശരാശരി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ശരാശരി. തുല്യമായി വീതിച്ചു കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ശരാശരി. തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ശരാശരി. തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്ന പരിപാടി, അതായത് നമ്മള് ഒരു ക്ലാസ്സില് ആദ്യമേ ഞാൻ പോയിട്ട് കുറച്ച് മിഠായി കൊടുത്തു. എന്റെ കയ്യിലെ 30 മിഠായി ഉണ്ടെന്ന് കരുതുക. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളും ഉണ്ട്. ഞാൻ തുല്യമായിട്ട് കൊടുത്തു. അപ്പോൾ ഓരോ കുട്ടിക്കും കിട്ടുന്ന മിഠായിയുടെ എണ്ണം അത്ര വരും. അപ്പൊ നിങ്ങൾ പറയും, എന്റെ കയ്യിലെ 30 മിഠായിയാണുള്ളത്, 10 കുട്ടികളാണുള്ളത്, സ്വാഭാവികമായിട്ട് ഓരോ കുട്ടിക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുത്താൽ ഒരു കുട്ടിക്ക് 3 മിഠായി വെച്ച് കിട്ടും. അതാണ് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ 3 ആണ് വരുന്നത്. ഇനി എന്റെ കയ്യിലെ 30 മിഠായി ഉണ്ട്. ഞാൻ ഒരു ക്ലാസ്സിലേക്ക് കടന്നുപോയി,
അവിടെ 10 കുട്ടികളുണ്ട്, സെയിം കുട്ടികൾ തന്നെ. ആ 30 മിഠായി കുട്ടികൾക്ക് കൊടുത്തു, കുട്ടികൾക്ക് കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. തുല്യമായിട്ട് വീതിച്ചു കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ ആദ്യ കുട്ടിക്ക് 5 മിഠായി കൊടുത്തു കാണും, രണ്ടാമത്തെ കുട്ടിക്ക് 4 മിഠായി കൊടുത്തു കാണത്തുള്ളൂ, മൂന്നാമത്തെ ആളിന് 7 മിഠായി കൊടുത്തിട്ടുണ്ടാവും, അടുത്ത ആളിന് ചിലപ്പോൾ കൊടുത്തിട്ടേ ഉണ്ടാവത്തില്ല. അപ്പോൾ എന്റെ കയ്യിലെ 30 മിഠായി ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിലേക്ക് പോയിട്ട്, 10 കുട്ടികളുള്ള ക്ലാസ്സിലേക്ക് പോയിട്ട് കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനാണെങ്കിലേ ഓരോ കുട്ടിക്കും കിട്ടുന്ന മിഠായിയുടെ ശരാശരി എത്ര? അപ്പൊ നമ്മൾ പറയും, ഓരോ കുട്ടിക്കും കിട്ടുന്ന മിഠായിയുടെ ശരാശരി കണ്ടുപിടിക്കാൻ ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം. ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം. തുക എന്ന് പറയുമ്പോൾ 30 മിഠായി, എണ്ണം 10. എടാ 30നെ 10 കൊണ്ട് ഹരിച്ച 3. അപ്പോൾ നേരത്തെ തുല്യമായിട്ട് വീതിച്ച് കൊടുത്തപ്പോഴും 3 ആണ് വന്നത്. തുല്യമായിട്ട് വീതിച്ച് കൊടുത്തപ്പോഴും ആൻസർ 3 ആണ് വന്നത്. അല്ലാതെ ശരാശരി എടുത്തപ്പോഴും 3 തന്നെയല്ലേ വന്നത്? ആണ്. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ശരാശരി. തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ശരാശരി. കാരണം നമ്മളൊരു ക്ലാസ്സിലേക്ക് കടന്നുപോയി. ഒരു ക്ലാസ്സിലേക്ക് കടന്നു പോയതിനു ശേഷം എന്റെ കയ്യിലുണ്ടായിരുന്ന മിഠായി ഞാൻ ഇവിടെ കൊടുത്തു. കൊടുത്തു കഴിയുമ്പോൾ ആ ശരാശരി 7 ആണെന്ന് കരുതുക. ശരാശരി 7 ആണെങ്കിലേ അതിന്റെ അർത്ഥം ഓരോ കുട്ടിക്കും 7 മിഠായി കിട്ടി എന്ന് തന്നെയാണ് അർത്ഥം. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവത്തില്ല, പക്ഷേ ശരാശരി എടുക്കുമ്പോൾ നമ്മൾ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ശരാശരി. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അതായത് ശരാശരി എന്ന് പറഞ്ഞാല് എടാ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ടല്ലോ, ആ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ശരാശരി. അങ്ങനെ ഓർത്തിരുന്നാ മതി. തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ശരാശരി. ശരാശരി 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 അങ്ങനെ ഓർത്തിരിക്കണം. അങ്ങനാണെങ്കില് ശരാശരി 56. ശരാശരി 56. ശരാശരി 56. ഇവിടെ കുറെ സംഖ്യകളും തന്നിട്ടുണ്ട്, അതിലെ ഒരു നമ്പർ മിസ്സിംഗ് ആണ്, വൈ. ആ വൈയുടെ വില എത്ര എന്നാണ് ചോദ്യം. വൈയുടെ വില എത്ര? നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ശരാശരി. എടാ മക്കളെ, ശരാശരി 56 ആണെങ്കില് അതിന്റെ അർത്ഥം ആ ഓരോ സംഖ്യകളും 56 ആണെന്നാണ് അതിന്റെ അർത്ഥം. ഒന്നും കൂടെ, ശരാശരി 56 ആണെങ്കില് ആ ഓരോ സംഖ്യകളും 56 ആണെന്നാണ് അതിന്റെ അർത്ഥം. ശരാശരി 56 ആണെങ്കില് ആ ഓരോ സംഖ്യകളും 56 ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവര് പറയുന്നു 57. എടാ ഇവര് പറയുന്നു 57. നമുക്കറിയാം വരേണ്ടത് 56 ആണ്. ശരാശരി എന്ന് പറഞ്ഞാൽ ആ സംഖ്യകളെല്ലാം 56 ആണ്. ഇവര് പറയുന്നു 57. നമുക്കറിയാം വരേണ്ടത് 56. എടാ 56 വരേണ്ടതിന് പകരം 57 ആണ് വന്നതെങ്കിൽ നമ്മൾ പറയും ഒന്ന് കൂടുതലാണെന്ന് പറയും, അല്ലേ? വരേണ്ടത് 56, വന്നത് 57. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒന്ന് കൂടുതലാണ്. ഒന്ന് കൂടുതൽ എന്ന് പറയും, ഒന്ന് കൂടുതൽ പ്ലസ് 1, ഒന്ന് കൂടുതലാ. അടുത്തത് 49 ആണ് വന്നത്, വരേണ്ടത് 56 ആണ്. എടാ വരേണ്ടത് 56, 49 വന്നുള്ളൂ. അതായത് 7 കുറവാണ്. അടുത്തത് 53 ആണ് വന്നത്, വരേണ്ടത് 56 ആണ്. 56 വരേണ്ടതിന് പകരം 53 വന്നുള്ളെങ്കില് മൂന്നിന്റെ കുറവാണ്. അടുത്തത് വൈ എന്ന് പറയുന്ന സംഖ്യ, നമുക്കതിനെ കുറിച്ച് ഒരൈഡിയ പോലും ഇല്ല. ഞാൻ അതുപോലെ തന്നെ എഴുതി വെച്ചു, വൈ എന്ന് പറയുന്ന സംഖ്യ അതുപോലെ തന്നെ എഴുതി വെച്ചു. എടാ മക്കളെ, ലാസ്റ്റ് നമ്പർ 62 ആണ്. 62, വരേണ്ടത് 56. 56 വരേണ്ടതിന് പകരം
62 വന്നതെങ്കിൽ 56 വരേണ്ടതിന് പകരം 62 വന്നതെങ്കിൽ 56 വരേണ്ടതിന് പകരം 62 വന്നതെങ്കിൽ നമ്മൾ പറയും 6 കൂടുതലാണെന്ന് പറയും. 6 കൂടുതലോ? അപ്പോൾ ഇവിടെ 1 കൂടുതൽ, ഇവിടെ 7 കുറവ്, 3 കുറവ്. ഈ സംഖ്യനെ കുറിച്ച് അറിയില്ല. ഇവിടെ 6 കൂടുതൽ. ഇനി നോക്കിക്കോ എടാ മക്കളെ, കാണറായി ഈ പ്ലസ് 6ഉം ഈ പ്ലസ് 1ഉം കൂടെ ചേർന്നാൽ പ്ലസ് 7 ആവത്തില്ലേ? പ്ലസ് 7. ആ പ്ലസ് 7ഉം ഈ മൈനസ് 7ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ, കളയാം. ബാക്കിയുള്ളത് മൈനസ് 3 ആണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു നമ്പർ വരണം. വന്നത് മൈനസ് 3 ആണ്, മിച്ചം നിൽക്കുന്നത്, ബാലൻസ് നിൽക്കുന്നത് മൈനസ് 3. അപ്പൊ ഇവിടെ ഇനി എന്ത് വരണം? വെട്ടിക്കളയാൻ പറ്റണം. കാരണം ശരാശരി എന്ന് പറഞ്ഞാൽ തുല്യമാക്കുക, തുല്യമാക്കുക. കൂടുതലും കുറവും വരാൻ പാടില്ല, കൂടുതലും കുറവും വരാൻ പാടില്ല. തുല്യമാക്കുക, ആ തുല്യമാക്കുന്നതിനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ എടാ ഇവിടെ മൈനസ് 3 അല്ലടാ. അങ്ങനാണെങ്കിൽ നമ്മൾ പറയും ഇവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ പ്ലസ് 3. എങ്കിൽ മാത്രമേ ദാണ്ടേ ഈ മൈനസ് 3ഉം പ്ലസ് 3ഉം കൂടെ കട്ട് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ പ്ലസ് 3 ആണ്. പ്ലസ് 3 ആണ് അവിടെ വരേണ്ടത്. അതായത് ആക്ച്വൽ നമ്പറിനേക്കാളും 3 കൂടുതൽ, ആക്ച്വൽ നമ്പറിനേക്കാളും 3 കൂടുതലാണ് അവിടെ വരേണ്ട സംഖ്യ. ആക്ച്വൽ നമ്പറിനേക്കാളും 3 കൂടുതലാണ് അവിടെ വരേണ്ട സംഖ്യ. ആക്ച്വൽ നമ്പർ എന്ന് പറഞ്ഞാൽ 56. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാല് 56 3ഉം കൂടെ കൂട്ടുക, ഉത്തരം 59. അപ്പൊ അവിടെ വരേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 59 ആണ്. ആൻസർ 59 എന്ന് എഴുതിയാൽ 1 മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറെ സംഖ്യകൾ വന്നിട്ട് അതിലെ 1 നമ്പറിനെ മിസ്സാക്കി തന്നിട്ട് അത്രയും സംഖ്യകളുടെ ശരാശരിയും തന്നിട്ട് ആ മിസ്സായി പോയ നമ്പർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട. ആ ശരാശരി ഉണ്ടല്ലോ, അവൻ ആരാണോ ആ നമ്പറാണ് അവിടെ എല്ലാം വരേണ്ടത്. അപ്പൊ അവിടെ നോക്കുമ്പോൾ കുറച്ച് കൂടുതലും കുറവൊക്കെ കാണും. നിങ്ങൾ കൂടുതലാണ് കൂടുതൽ എഴുതുക, കുറവാണ് കുറവ് എഴുതുക. എന്നിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ മിച്ചം വരുന്നത് എത്രയാണോ, അത് എത്രയാണോ മിച്ചം നിൽക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആവും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി കുറച്ച് ചോദ്യം കൂടെ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ ഇനിയും നമുക്ക് മുമ്പോട്ട് ക്ലാസ് ഉണ്ട്. ഇതിന്റെ ബാക്കി ക്ലാസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ പഠനം തുടങ്ങി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളുടെ പഠനത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറില് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പോലീസ് ഡ്രൈവറിന് വേണ്ടി മാത്രമായിട്ടാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തവണ ഗേൾസിനും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ വലിയൊരു സാധ്യത ഒരിക്കലും മങ്ങലേൽക്കാൻ പാടില്ല. സോ നിങ്ങൾക്ക് ഫലപ്രദമായ ക്ലാസ് തരുന്നതിനും റിസൾട്ട് ഓറിയന്റഡ് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ടോപ്പിക്കിന്റെയും അഡ്വാൻസ്ഡ് ക്ലാസ്, ബേസ് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള ക്ലാസ്സുകളോട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 100% നിങ്ങളുടെ എഫോർട്ടിന് റിസൾട്ട് കിട്ടുവാൻ വേണ്ടി ഇത്തരം ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അടുത്ത പുതിയൊരു ക്ലാസ്സിലെ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ടേക്ക് കെയർ.